നമ്മുടെ കലാകാരന്മാരെ അന്യനാട്ടിൽ ബഹുമാനിക്കുന്നത്ര കേരളം ബഹുമാനിക്കണില്ല. പക്ഷേ നൃത്ത സംഘത്തിലുള്ള ആൾക്കാരെ ഒരു കമ്മിറ്റിയിലുണ്ടാവില്ല. ഈ പരിപാടി വരുമ്പോൾ മാത്രം ഗണപതിക്ക് കുറിക്കണ മാതിരി അവിടെ കുറിക്കും, കരുവേപ്പില എടുത്ത് എറിയുകയും ചെയ്യും. ഏകദേശം 1,20,000 പേര് ഞങ്ങളുണ്ട്. എന്തുകൊണ്ട് ഒരു 10 കുട്ടിയെ ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ എടുത്തോളൂ എന്ന് എന്തുകൊണ്ട് ഗവൺമെൻറ് അംഗീകാരം തരുന്നില്ല ഞങ്ങൾക്ക്? പനിമതി മൂകി ബാലേ പത്മനാഭൻ എന്നിൽ കേരളത്തിലെ കലാസമൂഹത്തിനും സാംസ്കാരികമായി എന്തിലെങ്കിലും ശ്രദ്ധ പതിപ്പിക്കുന്ന സമൂഹത്തിനും ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. കലാരത്നം കലാമണ്ഡലം വിമല മേനോൻ. സ്വാഗതം ടീച്ചറെ. നമസ്കാരം. ഞാൻ ആദ്യം ടീച്ചറിൻ്റെ ചെറുപ്പത്തിലെ ഒരു കാര്യം ചോദിച്ചു തുടങ്ങാം. ടീച്ചറിൻ്റെ അച്ഛൻ, ടീച്ചർ ജനിക്കുന്നത് സ്വാതന്ത്ര്യലബ്ധിക്ക് ജസ്റ്റ് മുമ്പാണ്. ആ കാലത്ത് തന്നെ ടീച്ചറിൻ്റെ അച്ഛൻ ഒരു സിവിൽ എൻജിനീയറായിരുന്നു. നിങ്ങൾ അത്യാവശ്യം നല്ല എല്ലാവർക്കും കഴിയാൻ പ്രാപ്തിയുള്ള ഒരു കുടുംബം. സിവിൽ എൻജിനീയറായ ഒരാളുടെ മകൾ എന്തുകൊണ്ടാണ് അന്ന് കലയിലേക്ക് തിരിഞ്ഞത്? എൻ്റെ അമ്മ നടവരമ്പത്ത് ചക്കമ്പത്ത് വീട്ടിലെ വിശാലക്ഷമയാണ്. അവർ വളരെയധികം പാടുക, ഹാർമോണിയം വായിക്കുക, വീണ വായിക്കുക, പിന്നെ പല ഭാഷകൾ. അച്ഛൻ പല ദിക്കില പറഞ്ഞല്ലോ എൻജിനീയറാണ്. പല ദിക്കിലുള്ള സ്ഥലങ്ങളിലാണ് അവർ ജോലി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആന്ധ്ര, തമിഴ്നാട്, കേരളം, അങ്ങനെ ഇന്ത്യയിൽ ഏകദേശം ബിലായി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ എൻ്റെ അമ്മ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്തു. ആ കാലഘട്ടത്തിലെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ അന്നൊരു +1 എന്നല്ല, പ്രീ ഡിഗ്രിയാണ് അന്ന്, മറ്റേ ഇൻ്റർമീഡിയറ്റ് അങ്ങനെ എന്തോ ആണ് അമ്മ പഠിച്ചിട്ടുള്ളൂ. ആ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ഈ നമ്മുടെ കേരളത്തിനേക്കാളും കൂടുതൽ കലാരംഗത്താണ് അവിടെയുള്ള തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ അത് വളരെയധികം പ്രചോദനം നൽകുന്ന കലാകാരന്മാരും ജനങ്ങളുണ്ടായിരുന്നു അമ്മയ്ക്ക്. അങ്ങനെ അമ്മയ്ക്ക് വളരെ തൃപ്തിയായിരുന്നു ഈ ഒരു കലാരംഗം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെ കലാരംഗത്ത് വന്നെന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ടൊരു സന്ദർഭം എനിക്ക് കിട്ടി. 1956 ഇരിഞ്ഞാലക്കുടയാണ് എൻ്റെ ജനനം. അവിടെ ചക്കമ്പത്തെ വീട്ടിലാണ് ഞാൻ പറഞ്ഞുള്ള എൻ്റെ തറവാട്ടിൻ്റെ മഹിമയും കൂടി പറയുമ്പോൾ, എൻ്റെ അമ്മയുടെ അമ്മ വളരെ വലിയ തറവാട്ടിലൊരാളാണ്. അവർക്ക് ഈ പറഞ്ഞ ഡാൻസോ പാട്ടോ അങ്ങനെയുള്ളതൊന്നും ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രൊഫസർ വിജയഭാനുമാഷാണ് എന്നെ അന്ന് നൃത്തം പഠിപ്പിക്കുന്നത്. എനിക്ക് അന്നൊരു 7-8 വയസ്സ് മുതലാണ് ഈ ഡാൻസ് തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ക്രൈസ്റ്റ് കോളേജ്, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് VV ഗിരി, നമ്മുടെ അന്നത്തെ ഗവർണർ. അതിൻ്റെ മുഖ്യ അതിഥി വെള്ളത്തോൾ നാരായണമേനോൻ, കലാമണ്ഡലം സ്ഥാപകൻ. അപ്പോൾ അന്ന് ഈ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയൊന്നുമില്ല. അന്ന് ആകെ ഉള്ളത് വേടനൃത്തം, കാളിയാമർദ്ദനം, കൊറത്തി, മുക്കുവൻ, അങ്ങനെയുള്ള ക്ലാസിക്കൽ നൃത്തങ്ങൾ വളരെ കുറവാണ്. പക്ഷേ കാളിയാമർദ്ദനം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ കൃഷ്ണൻ്റെ വേഷത്തിൽ ആണ് ചെയ്യുക. ശരീരമൊക്കെ നീലയാക്കി, കിരീടമൊക്കെ വെച്ച്, മഞ്ഞ പട്ടുകൊടുത്ത്, അങ്ങനെയൊക്കെ. അങ്ങനെ അന്ന് എനിക്കൊരു ചാൻസ് കിട്ടി. വെള്ളത്തോളിനും വേവിഗിരിയുടെ മുമ്പിൽ ആ ഉദ്ഘാടന സമയത്തിൽ എനിക്ക് അവിടെ ഒരു പരിപാടി നടത്താനുള്ള ഒരു ചാൻസ് കിട്ടി. അപ്പോൾ ഇതിൽ അത്ഭുതം തോന്നിയതെന്ന് വെച്ചാൽ അന്നൊന്നും പേടിയില്ല നമുക്ക്. അതായത് ഇന്ന് എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ പേടിയാണ്, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? ഇന്നത്തെ തലമുറയുടെ കാര്യമല്ല, എൻ്റെ തലമുറയുടെ കാര്യം ഞാൻ പറയാണ്. അതല്ല, അതാ സ്റ്റേജ് കയറുന്ന വരെയല്ലേ ഉള്ളൂ, ചെയ്ത് തുടങ്ങി ഇല്ല. പക്ഷേ ഇന്നുള്ള തലമുറയ്ക്ക് ഒന്നിനും പേടിയില്ല, എല്ലാം തികഞ്ഞവരെന്നുള്ളവരിപ്പം. അന്ന് എന്നെ സംബന്ധിച്ചിട്ട് ആ കാലത്ത് സ്റ്റേജ് കളിക്കാനോ ഒന്നും ഉണ്ടായില്ല. മാഷുണ്ട്, വിജയവാൻ മാഷും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വെള്ളത്തിലേക്ക് കൃഷ്ണൻ ചാടി വെള്ളം ഇങ്ങനെ എടുക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അത് ചാടി ഇത് വെള്ളത്തോളിൻ്റെ മേലേക്കാണ്. പക്ഷെ അപ്പോഴും പരിഭ്രമമൊന്നുമില്ല. അദ്ദേഹം കൈ ഇങ്ങനെ പിടിച്ചു, പിടിച്ചിട്ട് എന്നെ പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ളവരാണ് കലാമണ്ഡലത്തിൽ വരേണ്ടത്. അപ്പോൾ ഈ കലാമണ്ഡലം എവിടെയാണെന്നോ ഈ കല പഠിപ്പിക്കുന്ന സ്ഥലമാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കേരള കലാമണ്ഡലം ഉണ്ടോന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ തറവാട്ട് മഹിമ അങ്ങനെയാണ്, എവിടെയും പോവാൻ. എന്നാൽ ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരുന്നു. കർണാടക സംഗീതം മസൂന മാഷ് ആണ് പഠിപ്പിച്ചത്. അന്നൊക്കെ അത് ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ സപ്പോർട്ട്, അമ്മയും അച്ഛനും ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തു. അമ്മുമ്മയാണ് ഇതിനൊന്നും ഇടപെടാത്ത. അപ്പോൾ തറവാട്ടിലായതുകൊണ്ട് ഞങ്ങൾ വേറെയാണ് താമസിക്കുന്നത്. അപ്പോൾ അമ്മുമ്മയുടെ അടുത്ത് സത്യം പറയുമെങ്കിലും ചില നോണകൾ പറയേണ്ടി വന്നിട്ടുണ്ട് പറയാം. അങ്ങനെ ഈ പറഞ്ഞ ഇതിൽ കണ്ടപ്പോൾ അപ്പോഴും എൻ്റെ മനസ്സിൽ അപ്പോൾ ഇത് ഏതൊരു സ്വർഗലോകമാണ് കലാമണ്ഡലം. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ അവിടെ പോകും എന്നാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അതൊരു പ്രസ്റ്റീജ് ക്വസ്റ്റനാണ്. നമ്മുടെ മറ്റുള്ളവരൊക്കെ ക്ലാസ് 1 ഓഫീസേഴ്സാണ്, ഗസറ്റ് ഓഫീസേഴ്സാണ്, നമ്മൾ മാത്രം എങ്ങനെ അങ്ങനെ പോവുക? പക്ഷെ വിജയവാന മാഷ് പറഞ്ഞു, കേപ്പബിളായിട്ടുണ്ട്, അവൾക്ക് നല്ല താളമുണ്ട്, നല്ല കഴിവുണ്ട്. അതിനൊരു പ്രധാന കാരണം ഇരിഞ്ഞാലക്കുട ഗേൾസ് സ്കൂളിൽ മാഷ്, വിജയവാന മാഷ് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കുട്ടിക്ക് അന്ന് 100 രൂപയാണ് ഫീസ്. ആ 100 രൂപയൊന്നും അന്നത്തെ കാലത്ത് 100 രൂപ ഫീസാണ്. അപ്പോൾ വലിയ വലിയ കുടുംബത്തിലെ ആൾക്കാരാണ്. പക്ഷെ എൻ്റെ മൂത്ത ചേച്ചിയെ മാത്രം പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വികൃതിയുള്ള സ്വഭാവമാണ്. ഈ ജനല ഉണ്ടായിരുന്നു അവിടെ, ആ ജനല മുകളിൽ ചാടിക്കയറി ഇത് കാണുകയാണ്, കണ്ടുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞല്ലോ, അതായത് ഗുരുക്കന്മാർക്ക് 100 പേരല്ല 120 പേര് കളിക്കുകയാണെങ്കിലും കഴിവുള്ള ഒരു കുട്ടിയെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ആ ഗുരുവിന് സാധിക്കും. അപ്പോൾ ജനലെ കൂടെ ഇങ്ങനെ എന്നും കാണും. അപ്പോൾ വീഴും വീഴും എന്ന് മാത്രമേ മാഷ് പറയുള്ളൂ. അങ്ങനെ ഒരു ദിവസം, പിറ്റേ ദിവസം ക്ലാസ്സിലെടുത്തത് ചോദിക്കുകയാണ് ഈ കുട്ടികളോട്. അതായത് നമ്മുടെ സിനിമാ നടൻ ഇടവേള ബാബുവിൻ്റെ അമ്മ ശാന്ത, പനമുള്ളി രാഘവും എൻ്റെ മക്കള് സൂക്ഷ്മ തുടങ്ങിയ, പിന്നെ എൻ്റെ ചേച്ചി. അന്ന് വലിയ വലിയ വീട്ടിലെ കുട്ടികളുടെ കൂടെയാണ് എൻ്റെ ചേച്ചിയും കളിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മാഷ് ചോദിച്ചു, ഇന്നലെ പഠിച്ചത് ആർക്കാ ചെയ്യാൻ പറ്റുക? അപ്പം എല്ലാവരും പേടിച്ചിട്ട് നീങ്ങി നിന്നു. ഞാൻ ജനലിൽ നിന്ന് ചാടിയിട്ട്, സാർ ഞാൻ ചെയ്യാം സാർ. അപ്പം അതൊരു നിമിത്തമാണെന്ന് ഇന്ന് തോന്നണം. അന്നിങ്ങനെ നമുക്ക് ഇങ്ങനെ പറയാൻ തോന്നിയെങ്കിലും ആ ചെയ്യും. അപ്പോൾ മാഷ് പാടി ഞാൻ കളിച്ചു. അന്ന് മുതൽ ഒരു പൈസ പോലും ഞാൻ മാഷൊക്കെ കൊടുക്കാതെ, ഗുരുദക്ഷിണ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത്, മൂത്ത മകളുടെ കല്യാണം ഞാൻ മാഷൊക്കെ നടത്തി കൊടുത്തു. ഒരു പൈസ എൻ്റെ നിന്ന് മാഷ് മേടിക്കുകയെ, ഒരു അരങ്ങേറ്റത്തിന് എനിക്ക് ഒരു ഇതോ ഒന്നും ഞാൻ മാഷൊക്കെ കൊടുത്തിട്ടില്ല. പക്ഷേ മേടിച്ചിട്ടുമില്ല മാഷ്. പിന്നെ അവസാനം മാഷ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ 2 പേരും എന്നെയും ചേച്ചിയും കൂടി പഠിപ്പിച്ചു. ആ ഒരു സാഹചര്യമാണ് കലാമണ്ഡലത്തിലേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. എൻ്റെ അരങ്ങേറ്റത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്ന് കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. അല്ല, ഞാൻ ആ ചോദ്യം ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ്. കാരണം പൊതുവെ കുറച്ച് അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഫാമിലികളിൽ അന്ന് സ്ത്രീകൾ പുറത്തിറങ്ങിയുള്ള ഒരു കലാരൂപം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോഴൊക്കെ ഒരു ഇപ്പോൾ കഥകളിയിലാണെങ്കിലും സ്ത്രീവേഷം പുരുഷൻ കിട്ടുകയായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം മാഡത്തിൻ്റെ ഫാമിലി പോലെ ഉള്ള ഒരു ഫാമിലിയിൽ നിന്ന് അന്നേ പഠനം തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ കലാമണ്ഡലം വരെ എത്തി. പിന്നെ കലാമണ്ഡലത്തിലെ മോഹിനിയാട്ടത്തിൽ അതിലാണ് ഏറ്റവും അത്ഭുതം. അതായത് അവിടെ ഞാൻ മോഹിനിയാട്ടമാണ് ശരിക്കും മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ അപ്പോഴേക്കും മാഷുണ്ട്, അതായത് ഈ ഒരു ഭരതനാട്യം പഠിപ്പിക്കാൻ ഗുരുനാഥനുണ്ട് അവിടെ. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് തഞ്ചാവൂർ ഭാസ്കർ റാവു വന്ന് ആ കൊല്ലം ജോയിൻ ചെയ്യും. പണ്ട് രാജരത്നം എന്ന് പറയുന്ന പന്തനല്ലൂർ സ്റ്റൈലിലാണ് അത്ര പഠിപ്പിച്ചിരുന്നത്. പിന്നെ ഇത് തഞ്ചാവൂർ സ്റ്റൈലാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടി. അപ്പോൾ മോഹിനിയാട്ടം ഞാൻ പഠിക്കണത് ചെന്നുമ്മ ടീച്ചറുടെ അടുത്തുനിന്നും സത്യഭാമൻ ടീച്ചറുടെ അടുത്തു നിന്നാണെങ്കിൽ, ഭരതനാട്യം പഠിക്കണത് ഭാസ്കർ റാവുവിൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ഈ മോഹിനിയാട്ടം പൊതുവെ കേട്ടിരിക്കണമെന്ന് വെച്ചാൽ ഒരു വേശ്യാവൃത്തിയിലേക്കുള്ളവർക്കാണ്, അതായത് കൊട്ടാരങ്ങളിലാണ് മനകളിലാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പം അതൊരു നല്ല നടപ്പുള്ളവർക്കല്ല എന്നൊരു ചോദ്യം ചിഹ്നം ഞാൻ പലപ്പോഴും കേട്ടു. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ആ കുട്ടി കേട്ടില്ലേ സിനിമയ്ക്ക് പോയി ഇത്രേ, അങ്ങനെ പറയാം, സിനിമയ്ക്ക് പോയി. അതിനിടയിൽ ചെമ്മീൻ നടക്കണം, രാമു കരിയാട്ടൻ്റെ ചെമ്മീൻ വന്ന് ബഹദൂറൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെ സെലക്ട് ചെയ്തു. അപ്പോൾ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല, സിനിമയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിനിമയിൽ എനിക്ക് പക്ഷേ ആ സിനിമയിലുള്ളത് മുഴുവൻ എൻ്റെ കൂടെ പഠിച്ചവരാണ് ആ സിനിമയിലുള്ളത്. പക്ഷേ അപ്പോൾ ഇത് കേട്ടിട്ട് എൻ്റെ അമ്മ ഒരു ദിവസം ചോദിച്ചു, അങ്ങനെ വേശ്യാലയവെല്ലാം അങ്ങോട്ട് പോയി തുടങ്ങിയല്ലേ, മോഹിനിയാട്ടം പോയി സിനിമയിലെത്തിയല്ലേ എന്ന് ചോദിച്ചു. അതായത് ആ ഒരു ചോദ്യമുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചും കലാമണത്തിൽ വലിയൊരു പ്രശസ്ത വ്യക്തിയായിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റി 4 കൊല്ലം. പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിൽ ഈ മോഹിനിയാട്ടത്തിന് ഒരു ലാസ്യഭാവം ഉള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ. അല്ല, അന്ന് ഈ പറഞ്ഞ മാതിരി നമ്മുടെ സ്വാതന്ത്ര്യനാട് സിനിമയിൽ തന്നെ നോക്കും, വസന്തവല്ലി എന്താ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണല്ലോ അദ്ദേഹം സ്വാധീനനാൾ അവരുടെ ആ കഴിവ് കൊണ്ടാണല്ലോ. മനസ്സിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ആ കലയോടാണ് സ്നേഹിച്ചത്. പക്ഷെ ജനം എന്താണ് പറഞ്ഞത്, അതാണ് നമ്മുടെ ലോകം. അപ്പം അത് ഈ പറഞ്ഞ മാതിരി ഇപ്പൊക്കെ അതൊക്കെ വളരെയധികം മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടം. 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഒരുവിധം ഞാൻ ലഡാക്ക് പ്രോഗ്രാമിന് പോയി, മദ്രാസിലുള്ള പ്രോഗ്രാം, അതായത് കലാമണത്തിൻ്റെ സകല പ്രോഗ്രാമും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിനിടയിൽ MKK നായരായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു ചെയർമാൻ. അദ്ദേഹം കലയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് തോന്നാൻ കാരണം കേരളത്തിൻ്റെ തനിമ, അതിൻ്റെ കോസ്റ്റ്യൂം ഓർണമെൻറ്റ്സ് ഒക്കെ. മറ്റത് ഭരതനാട്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്, കുച്ചിപ്പുടി, പിന്നെ വരുമ്പോൾ കുച്ചിപ്പുടി ആന്ധ്ര, അത് പിന്നെ വേമ്പട്ടി ചിന്നസത്യത്തിൻ്റെ. ഞാൻ കുച്ചിപ്പുടി ശരിക്കും പഠിച്ചത് ഒരു മത്സര രംഗത്തിന് വേണ്ടി മാത്രമാണ്. അതായത് കുച്ചിപ്പുടി ചെയ്യും, പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്ന രാജീവ് ഗോപാലകൃഷ്ണനാണ്. ഓക്കെ, 3 കൊല്ലം സർവകലാ പ്രദീപ പട്ടം കിട്ടിയ എൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാള്, ഒരുപാട് പേരുണ്ടല്ലോ. പക്ഷെ 3 കൊല്ലം കലാപ്രതിഭ കിട്ടുക അത്ര എളുപ്പമല്ല. അതർ ഫോംസ് ഓഫ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് നമ്മുടെ മോഹിനിയാട്ടത്തിൽ അല്ല ഈ കലാമണ്ഡലത്തിൽ നടന്നു. അങ്ങനെ വന്നപ്പോഴാണ് കുച്ചിപ്പുടി പോയി പഠിക്കാൻ മാഷ്. അതിപ്പോൾ അമ്മ മദ്രാസിലായിരുന്നു. അങ്ങനെ മദ്രാസിൽ എൻ്റെ അമ്മയുടെ കൂടെ താമസിച്ച് കുച്ചിപ്പുടി വേമ്പട്ടി ചിന്നസത്യം തന്നെയാണ് എനിക്ക് ക്ലാസ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഭാഗ്യം. അതായത് എല്ലാ ഗുരുക്കന്മാരും വളരെ പ്രശസ്തമാരുടെ കീഴിൽ നിന്ന് നേരിട്ട് പഠിക്കാനുള്ളൊരു ഭാഗ്യം. ആ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, നേരിട്ട് പഠിക്കുക എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യവും തന്നെയാണ്. അത് മാത്രമല്ല അവർക്ക് നമ്മുടെ ഒരു ചെറിയ കണ്ണിൻ്റെ ഒരു ചേഷ്ടകൾ പോലും തിരുത്താനുള്ള ഒരു സാഹചര്യം. അന്ന് തിരുത്താൻ വിചാരിച്ചാൽ അത് തിരുത്തുകയും ചെയ്യും നമ്മൾ. ഇന്നത്തെ തലമുറ പോലെയല്ല, എന്ത് തെറ്റ് പറഞ്ഞു അതാ തിരുത്തി മുമ്പോട്ട് പോകാൻ. അല്ല, അങ്ങനെ മുമ്പോട്ട് പോകാൻ അവർ സമ്മതിക്കുകയോ ചിലപ്പോൾ ആ കയ്യിലിരിക്കുന്ന അടിയായിരിക്കും വീശി എറിയണല്ലേ. ഇതൊക്കെയാണെങ്കിൽ ഇന്നവർ ഒരു അടിയും കൊള്ളാതെ തന്നെ പഠിക്കാനൊരു ഭാഗ്യം എനിക്കുണ്ടായി. എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുത്വം തന്നെയാണ് ഇന്നും എനിക്ക് ചവിട്ടിക്കാണിക്കാനും പിള്ളേരുടെ കൂടെ കളിക്കാനും ഇരിക്കാനും ഒരു 3 മണിക്കൂർ നാട്ടവാങ്കം ചെയ്യാനൊക്കെ യോഗമുള്ളത് ആ ഗുരുക്കന്മാരുടെ ഒരൊറ്റ കഴിവ് തന്നെയാണ്. അത് സമ്മതിക്കണം. ഗുരുത്വം ഇത്രയും എത്ര പ്രായമായി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പെർഫോം ചെയ്ത് തുടങ്ങിയിട്ട് തന്നെ ഏതാണ്ട് 60 വർഷത്തോടെ അടുക്കുന്നു. അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. അപ്പം ഇപ്പോഴും പെർഫോം ചെയ്യുന്ന കേൾക്കുമ്പോൾ അതിനൊരു പ്രധാന കാരണം കുറേയൊക്കെ മത്സര രംഗങ്ങളാണ്. അതായത് ഞാൻ പഠിച്ചു വന്നാലോ ഉടനെ ഞാൻ 1 കൊല്ലം നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനിലായിരുന്നു അച്ഛന് ജോലി. അപ്പോൾ അവിടെ ഒരു ജവഹർ സ്കൂളിൽ ടീച്ചറായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേശീയ കലാകേന്ദ്രം കോട്ടയത്ത്, അവിടെ കുറച്ചും കൂടി മോഹിനിയാട്ടത്തിന് പ്രാധാന്യം കൊടുക്കാൻ കേരളത്തിലാണെന്ന് വിചാരിച്ച് അവിടെ നിന്നു. അതിനിടയിലാണ് 66-ൽ കല്യാണമായി. അതിനൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വെള്ളത്തോളിൻ്റെ മരുമകൻ്റെ മകനാണ് എന്നെ കല്യാണം കഴിച്ചത്. പക്ഷെ എല്ലാവരും ചോദിക്കും അതൊരു പ്രണയ വിവാഹമാണോ എന്ന് ചോദിച്ചാൽ മുഹൂർത്ത സമയത്താണ് ഈ പയ്യനെ തന്നെ ഞാൻ കാണുന്നത്, ഈ വരനെ കാണുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ താലി കെട്ടുമ്പോഴാണ്. മാഡത്തെ കണ്ടിട്ടുണ്ടോ? കാണണം. വെച്ചാൽ അവരുടെ സിസ്റ്റർ എൻ്റെ കൂടെ പഠിച്ചതുകൊണ്ട് ഞാൻ ഫോട്ടോ വെച്ച് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടു കാണും, നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനമ്മയും തീരുമാനിക്കും കല്യാണം, അത് നമ്മൾ നടത്തുകയെന്നാണ്. അങ്ങനെ വെള്ളത്തോളിൻ്റെ മൂത്ത മകൻ ബാലകൃഷ്ണക്കുറുപ്പ് വന്ന് ആലോചിക്കണു അച്ഛനോട്, അച്ഛൻ അതിന് സമ്മതിക്കണു. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ ആളായതുകൊണ്ട് ചെയ്യാമെന്ന് പറയുകയാണ്. പക്ഷെ ആ ഏപ്രിൽ, അച്ഛൻ ഡിസംബറിൽ മരിച്ചു, പക്ഷെ ഏപ്രിലിൽ ബുക്ക് ചെയ്തിരുന്നു ഗുരുവായൂർ, അത് നടത്തി. പക്ഷെ എൻ്റെ അമ്മ വന്നില്ല കല്യാണത്തിന്, വർഷമായില്ലാത്തോണ്ട്. പക്ഷെ എല്ലാവരും പറഞ്ഞു ഇത് അച്ഛൻ തന്നെ നിശ്ചയിച്ചത് കൊണ്ട് ഇത് മാറ്റണ്ട, പ്രത്യേകിച്ച് ഗുരുവായൂരമ്മ. അങ്ങനെ ഇന്നത്തെ ആ ഒരു ആർഭാട ശക്തി ഒന്ന് വന്ന് എൻ്റെ കല്യാണത്തിന് നാട്ടിൽ ചെയ്തില്ല, പക്ഷെ തറവാട്ടിൽ, അത് അവരുടെ തറവാട്ടിൽ ചെയ്തു ഭയങ്കര ഗംഭീരമായിട്ട് നടത്തി. പക്ഷെ അന്നൊന്നും നമുക്ക് ഇത്ര ഗംഭീരമായിട്ട് കല്യാണം നടത്തണമെന്നോ അല്ലെങ്കിൽ അതാണ് വലുത്. പിന്നെ ഭൂട്ടാനിലേക്കാണ് ടീച്ചർ. പക്ഷേ ഭൂട്ടാനിലെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥയായിരുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥ എന്നല്ല പറയാനായത്. അതായത് ഞാൻ ഭൂട്ടാനിലെ കല്യാണം കഴിച്ചു പോയപ്പോൾ എനിക്ക് ഹിന്ദിയൊന്നും അറിയില്ലല്ലോ, വെറുതെ തമിഴും കുറച്ച് മലയാളവും SSLC വരെയുള്ള ഇംഗ്ലീഷും ഇത്ര എനിക്കറിയുള്ളൂ. അവിടെ ചെന്നപ്പോൾ പണിക്കാർ മുഴുവൻ ഹിന്ദിക്കാരാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ തണുപ്പാണ്, എപ്പോഴും സ്വെറ്ററൊക്കെ ഇടണം. അതായത് നമ്മൾ വിചാരിക്കുന്ന മാതിരി കാലൊന്നും വേർ ബോഡി പറ്റില്ലല്ലോ, അത്ര തണുപ്പുള്ള സ്ഥലം. അങ്ങനെ ഓരോ ഫങ്ഷനിന് നമ്മൾ ഈ റിക്കാർഡ് ഇട്ടിട്ട് കളിക്കും, അങ്ങനെ ഒരു ദിവസം രാജാവ് കാണുകയാണ് പ്രോഗ്രാം. അപ്പോൾ അങ്ങക്ക് അത്ഭുതം തോന്നി, ഈ കണ്ണിൻ്റെ കൂടെ കയ്യിൻ്റെ കൂടെ കാല്, ശരീരത്തിൻ്റെ ചലനം എല്ലാം കണ്ടപ്പോൾ അവരുടേതൊന്നും വെറുതെ ഇങ്ങനെ ഒരു അനങ്ങാത്ത ഒരു ഇതാണല്ലോ. അപ്പോൾ അതങ്ങനെ അത്ഭുതം തോന്നിയിട്ടാണ്. അത് പണ്ടത്തെ രാജാക്കന്മാരിലെ ഒരു കിഴി തരികയാണ്, പിന്നെ ഒരു ഷോള് ഒക്കെ തന്നു. എന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ സ്കൂളിൽ, അങ്ങോട്ട ഭാഷയിൽ പറയണം, ഭൂട്ടാൻ ഭാഷയിൽ പറയണം. അപ്പോൾ നമുക്ക് ഈ അഭിനയം അറിയുന്നതുകൊണ്ട് മനസ്സിലായി ഇവിടുത്തെ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് എന്നെ. അപ്പം ഞാൻ വളരെ ധൈര്യമായിട്ട് പറ്റും ഞാൻ ഇത് ഇങ്ങനെ എല്ലാം മുദ്രയാണ് അങ്ങനെ. അപ്പോൾ അതിനുശേഷം ഞാൻ കുറേ പേരെ പഠിപ്പിച്ച് കണ്ണ് വന്നാൽ കാല് വരില്ല, കാല് വന്നാൽ കൈ വരില്ല. അങ്ങനെ ഒരു 2 കൊല്ലം ശ്രദ്ധിച്ചു, 66, 67, 68. അപ്പോഴേക്കും ഗർഭിണിയായതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെയാണ് ജവഹർ ബാലഭവനിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ. എൻ്റെ അച്ഛൻ തിരുവനന്തപുരത്തുകാരനാണ്, തമ്പാനൂരാണ് തറവാട്, ഇപ്പോഴും ആ തറവാടുണ്ട്. അതിൽ SKK നായരെന്നാണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് ഞാൻ പറഞ്ഞു, വിശാലാക്ഷിയമ്മ. അങ്ങനെ തിരുവനന്തപുരത്തെ ഭാഗം വയ്ക്കാനായിട്ട് ഞാനും അമ്മയും കൂടി വന്നപ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ ബാലഭവനിലെ കാണുന്നത്. ബാലഭവനിൽ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെ ഒരു ഗുരുഗോപിനാഥൻ്റെ, ചന്ദ്രശേഖരൻ, ശങ്കരൻകുട്ടി സാറിൻ്റെ കുട്ടികളൊക്കെ അല്ലാതെ ഒരാൾക്കും ടീച്ചർ പോസ്റ്റ് കൊടുക്കില്ല. പക്ഷേ AS Menon എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ടായിരുന്നു ബാലഭവൻ്റെ. അദ്ദേഹം പാലക്കാട്ടുകാരനാണ്, അതുകൊണ്ടല്ല കിട്ടിയത്, പക്ഷേ ഞാൻ മേനോനായതുകൊണ്ടുമല്ല കിട്ടിയത്. അപ്പോൾ 5 തവണ എൻ്റെ ഇൻ്റർവ്യൂ ചെയ്തു, 5 തരത്തിൽ. അതായത് ഏതെങ്കിലും തരത്തിൽ എന്നെ ഒഴിവാക്കാൻ വേണ്ടി 5 തരത്തിലുള്ള ഇൻ്റർവ്യൂ ചെയ്ത ശേഷമാണ് ജവഹർ ബാലഭവനിൽ എനിക്ക് ജോലി കിട്ടുന്നത്. അങ്ങനെയാണ് മോഹിനിയാട്ടം ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ കൊട്ടാരത്തിലെ പൂയം തിരുനാളിനെ, മൂത്ത ആളെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതും കൂടുതൽ സ്വാതിരുന്നാളിൻ്റെ ഐറ്റംസ് കമ്പോസ് ചെയ്യാനും ഒക്കെ എനിക്ക്. അപ്പോൾ അന്ന് വെണ്ണിയൂർ സാർ ഓൾ ഇന്ത്യ റേഡിയോ, സരസ്വതിയമ്മ ഓൾ ഇന്ത്യ റേഡിയോ, നമ്മുടെ സുഗതകുമാരി, അങ്ങനെ വളരെയധികം വേണ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്കുണ്ടായിരുന്നു. 23 കൊല്ലം മത്സര രംഗത്ത് ഞാൻ നിന്നു. അങ്ങനെയാണ് കലാപ്രതിഭ പട്ടങ്ങൾ ഏകദേശം എൻ്റെ വീട്ടിൽ വരുന്നത്. അവസാനത്തെ കലാപ്രതിഭ പട്ടം ബിന്ദുജാമേനൊന്നായ എൻ്റെ മകൾക്കാണ്. അതിനുശേഷം കുറച്ച് ഈ മത്സരങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാൻ തുടങ്ങിയപ്പോൾ കേസ്, കോടതിയൊക്കെ വന്നതോടുകൂടിയാണ് മത്സര രംഗത്തുനിന്ന് മാറി നിൽക്കുന്നത്. അത് മാറി നിന്ന് അപ്പീൽ കമ്മിറ്റിയിലും ജഡ്ജ്മെൻറ്റ് ചെയ്യാനും കലാമണ്ഡലം പരീക്ഷയ്ക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും പെർഫോമൻസ് തുടരുന്നില്ല. പെർഫോമൻസ് ഉണ്ടായിരുന്നു. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികളുടെ പേരിൽ ആണ് ഞാനല്ല കളിക്കണേ, പക്ഷേ ഞാൻ കമ്പോസ് ചെയ്ത, അതായത് ഞാൻ കത്തമ്മയെ പൂച്ച പൂച്ച പഠിക്കുകയല്ല, ആരെങ്കിലും വീഡിയോ ഇട്ട് പഠിപ്പിക്കുകയല്ല, ഞാൻ പുതിയ പുതിയ ഐറ്റംസുകൾ കണ്ടുപിടിച്ച് സാഹിത്യങ്ങൾ എടുത്ത് അതിനെ ട്യൂൺ ചെയ്ത് അതിന് ചെയ്ത് ഈ സ്വരങ്ങൾ ഉണ്ടാക്കി അങ്ങനെ എൻ്റെ കുട്ടികളുടെ കഴിവും എൻ്റെ പക്കമേളക്കാരുടെ കഴിവുമാണ് ഇന്ന് കലാമണ്ഡലം എമ്മിലാമേനോ എന്ന് പറയുന്നൊരു വ്യക്തി പുറത്തേക്ക് വന്നത്. മാഡം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എടുത്തിട്ടുള്ളത് സ്വാതി തിരുനാൾ കൃതികൾ എടുത്തിട്ടാണ്, അത് പ്രത്യേകിച്ച് മോഹിനിയാട്ടം കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തമ്പി കൃതികളും ഉണ്ട്. അപ്പോൾ ഏത് ശൈലിയിലാണ് മാഡം കൂടുതലായിട്ട് ചെയ്തത്, അല്ലെങ്കിൽ മാഡത്തിൻ്റെതായിട്ടുള്ള ഒരു അംശം അതിൽ വന്നിട്ടുണ്ടോ? അതായത് മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചു വന്നപ്പോൾ ഒരു ചൊൽക്കെട്ട്, ഒരു തോടി വർണ്ണം, ഒരു ജതിസ്വരം, ഒന്ന് രണ്ട് പദങ്ങൾ, അതായത് അടിസ്ഥാനം നല്ലോണം പഠിച്ചു വന്നു. പക്ഷേ അതിൽ നിന്ന് ഈ കുട്ടികളിൽ കൂടെ, അതായത് എൻ്റെ ശിഷ്യരിൽ കൂടെ കുറേ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചു, പ്രത്യേകിച്ച് കോസ്റ്റ്യൂം. അത് കാരണം എന്ന് വെച്ചാൽ ഇന്ന് മത്സരത്തിന് ഇട്ട ഡ്രസ്സ് അടുത്ത മത്സരത്തിൽ വേറെ ആൾക്കാരിടും, അപ്പോൾ അതിനെന്തെങ്കിലും പുതുമ ചെയ്യണം. അതേപോലെ ഓർണമെൻറ്റ്സ്, ഐറ്റംസ്, അതിൻ്റെ വിന്യാസങ്ങൾ, പുതിയ പുതിയ ചുവടുകൾ, അതെല്ലാം മാറ്റാനൊരു കാരണം മത്സരമാണ്. അതായത് ഈ ടേപ്പ് അങ്ങനെ പൂലും നമ്മൾ ഈ കൊല്ലം ചെയ്തത് പൂവും, അപ്പോൾ പിന്നെ അതിൽ വ്യത്യാസമില്ല. അപ്പോൾ എനിക്ക് മത്സരത്തിന് എൻ്റെ കുട്ടികൾ ജയിക്കണം എന്നൊരു വാശി, മറ്റുള്ളവർ താത്തിക്കെട്ടിയിട്ടല്ല, മറ്റുള്ള ടീച്ചേഴ്സിനെയോ കുട്ടികളെയോ ഒന്നും ബഹുമാനിക്കാതല്ല, പക്ഷെ അവരൊക്കെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ എന്തോ നമ്മുടെ ഗുരുത്വം കൊണ്ട് ഇന്ന് വരെ ഒരാളുടെ മുമ്പിൽ എൻ്റെ കുട്ടികൾ തോറ്റതായിട്ട് കണ്ടിട്ടില്ല. ബിന്ദുജയെ ആദ്യം പഠിപ്പിക്കുന്നത് ടീച്ചർ തന്നെയാണ്, പക്ഷേ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആദ്യം ഗുരുദക്ഷിണ കൊടുത്തിപ്പിച്ചു. വിജയഭാനു മാഷെ കുച്ചിപ്പുടി വേമ്പട്ടി സത്യത്തിൻ്റെ അടുത്ത് കൊണ്ട് സത്യഭാമ ടീച്ചറേയും കൊണ്ട് തൊഴിയിച്ചിട്ടുണ്ട്. അതിനുശേഷം പക്ഷേ ഗുരുവായിട്ട് അവൾ സങ്കല്പിക്കുന്നത് എന്നെ തന്നെയാണ്, പക്ഷെ ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ തൊഴിയിച്ചിട്ടാണ് അവൾക്ക് തുടങ്ങിയത്. അപ്പം ബിന്ദുജ ചെറുപ്പം തൊട്ടേ കണ്ടു വളരുന്നത് ഇത് തന്നെയാണ്. അതിന് കാരണമുണ്ട്. അതായത് എല്ലാ ഗ്രൂപ്പ് ഐറ്റംസും അല്ല, സീനിയേഴ്സ് മുഴുവൻ കളിക്കുന്നത്, പുതിയ കുട്ടികളൊക്കെ ഒളിഞ്ഞു നിന്നാൽ നോക്കുക. ഞാൻ ഏതെങ്കിലും കാരണവശാലും ഞാൻ അവിടെ നിന്ന് പീഠത്തിൽ നിന്ന് ഇറങ്ങിയാൽ കൊട്ടുന്ന കോല് കയറി അവിടെ ഗുരു ആവുന്നൊരു സമ്പ്രദായമുണ്ട്. പക്ഷേ സ്ട്രെയിറ്റായിട്ട് വന്ന് പഠിച്ച് അതിഷ്ടമല്ല, തിരുത്തുമ്പോൾ കരച്ചിൽ വരും. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ താത്തിക്കെട്ടി എന്നൊരു തോന്നൽ ഉണ്ട്. അത് അമ്മയും കൂടെ ആണല്ലോ. അതാ പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു കുട്ടി ചെയ്യുന്നത് മകളായാലും ശരി ശിഷ്യയായാലും ശരി ഒരേ തരത്തിലല്ലാതെ അവരെ ദേഷ്യപ്പെടുകയും അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ എല്ലാവരും ചോദിക്കും, പക്ഷേ മത്സര രംഗത്ത് കൂടി അവൾ ഒരു പ്രത്യേക ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഇത്. അതന്നെ അവസാനം തന്നെ നിർമ്മലാഭവനിൽ ആണല്ലോ പഠിച്ചത്. അവരുടെ സ്കൂളിലെ അഡ്മിനിസ്ട്രേഷൻ്റെ നിർബന്ധം കൊണ്ടാണ് ആ മത്സര രംഗത്ത് കൊണ്ടുപോകാൻ സാധിച്ചത്. പക്ഷേ നല്ല ഗ്രാസ്പിംഗ് പവറുണ്ട് വിന്ദുജയ്ക്ക്, പാടാനും നല്ല കഴിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡാൻസിന് തന്നെ ചേർത്തുകൊണ്ട് ഇരയിമൻ്റെ കൃതികൾ അതിൽ ഒരുപാട്, ഇപ്പോൾ സ്വാതിരുന്നാളൊക്കെ ഒരുപാട് പേരെടുത്ത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു എടുക്കാത്തൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇരയിമ്പന്തമ്പിയുടെ കൃതികളാണ്. അതിൽ അഭിനയ പ്രാധാന്യമുള്ളത് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ആയിട്ട്. എല്ലാവരും പറയും മോഹിനിയാട്ടം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇരയിമ്പന്തമ്പി. അതായത് അത്രയ്ക്ക് ലാസ്യവും അല്ലെങ്കിൽ ഒരു പതിഞ്ഞ പദങ്ങളാണ്. അല്ലാതെ തന്നെ ഭരതനാട്യവും കുച്ചിപ്പുടിയും ചെയ്യാൻ പറ്റുന്ന അതാണ് സബ്ജക്റ്റായിരുന്നത്. അതുകൊണ്ട് നല്ലോണം കഷ്ടപ്പെട്ടു, നല്ലോണം കഷ്ടപ്പെട്ട് തന്നെയാണ് ഡോക്ടറേറ്റ് എടുത്തത്. ഇപ്പോൾ 3 കൊല്ലമായി. ഇപ്പൊ മനസ്സിലുണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത്. പക്ഷേ ഇവിടെ ക്ലാസ്സിൽ വന്ന എല്ലാവരും പഠിപ്പിക്കും, നല്ലോണം പഠിപ്പിക്കും. അത് മകളും അതെ, ബിന്ദുജയുടെ മകളും അതെ, ഈ പറയുന്ന നല്ലോണം പഠിപ്പിക്കും. അവള് നേഹ നല്ലോണം കളിക്കും, നല്ല ഭാഷയുടെ പുറത്ത് തന്നെയാണ് കളിക്കുന്നത്. എൻ്റെ മകൻ കഥകളി ചെയ്യും. എൻ്റെ മകൻ അവൻ തന്നെ ഗിറ്റാർ വായിക്കും, നാടകം കമ്പോസ് ചെയ്യും, അതൊക്കെ ചെയ്യും. പക്ഷെ ഡാൻസിനോട് പിന്നെ ആൺകുട്ടി ആയതുകൊണ്ട് ഞാനും അങ്ങനെ വിട്ടു. അവരെവിടെയാണ്? മകൻ ദുബായിലെ എമിറേറ്റ്സിലാണ്, മരുമകൾ അവിടെ ഡോക്ടറാണ്. ബിന്ദുജയുടെ ഹസ്ബൻഡ് അവിടെ നമ്മുടെ മലേഷ്യയിലാണ് അവിടെയാണ് ഐ ടി സെക്ഷൻ. ഇന്ദുജ മലേഷ്യയിലാണല്ലോ, നേഹ ഓസ്ട്രേലിയയിലാണ് ആർക്കിടെക്ചർ സെക്കൻഡ് ഇയർ ആയി പഠിക്കണം. മാഡം പക്ഷേ ഇപ്പോഴും വീട്ടിൽ ക്ലാസ് എടുക്കും. അതെ, അപ്പം എൻ്റെ കൂടെ വിശ്വനാഥ മേനോൻ എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം 84 ഇയേഴ്സായി ഉണ്ട് എൻ്റെ കൂടെ. പിന്നെ ഇതൊക്കെ നടത്തുന്ന ഒരാളെന്ന് പറയുന്നത് അജയകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ശരിക്കും ആദ്യം ഇടയ്ക്കാണ് കൈകാര്യം ചെയ്യണത്. പക്ഷേ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെത് ശരിക്ക് എൻ്റെ മക്കൾക്ക് തുല്യമായിട്ട് ആ കുട്ടിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സകല കാര്യങ്ങളും നോക്കണതും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ 3 പേരാണ് ഈ വീട്ടിലത് വീട്ടിലുള്ളത്. അപ്പോൾ ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് കലയോടുള്ള താല്പര്യം അല്ലെ പഠിച്ചിരുന്ന സ്ത്രീകൾ നിർത്തി പോയതിന് ശേഷം പിന്നീട് ഈ കുടുംബത്ത് ഒതുങ്ങി കഴിയുന്നവർ രണ്ടാമത് പഠിക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് മാഡം ക്ലാസ് എടുക്കും. അതായത് ഈ അമ്മമാരെന്ന് പറയണത് നമ്മളെ പഠിപ്പിച്ച കുട്ടികളെ തന്നെ കല്യാണം കഴിഞ്ഞ് ഒരു ഇത് പോയി കഴിഞ്ഞാൽ അവരുടെ വിചാരം ഒരു പ്രസവമൊക്കെ കഴിഞ്ഞാൽ അവരെന്തോ വലിയ അമ്മമാരായി സ്വാഭാവികമായിട്ടൊക്കെ കൈ കാലമൊക്കെ ഇതാവില്ല എന്നൊക്കെ പറയാം. അപ്പം ഞാൻ അവരോട് പറയും, ഇത് നിങ്ങൾ 10, 20, 20 അച്ഛനമ്മമാരുടെ വിചാരം എന്താണ്, ഈ കുട്ടികൾ വയസ്സായ 20 വയസ്സായ കല്യാണം നടത്തണം എന്നാണ്. പക്ഷെ അവർക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. അതായത് അവർക്ക് ഇന്നത്തെ തലമുറ 20, 25 വയസ്സ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ബോധം ഉണ്ടാവുള്ളൂ എന്താണോ കുടുംബം. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, കുട്ടികളെ നിങ്ങൾ വന്ന് പഠിപ്പിക്കും. അപ്പോൾ അവർക്ക് സൗകര്യത്തിന് കാലത്ത് ഒരു 9, 10 മണിക്ക് ഭർത്താക്കന്മാർ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ചോറും കൂട്ടാനൊക്കെ വെച്ച ശേഷം വരിക. അപ്പോൾ 11 മണിക്ക് ചിലർ 3 മണിക്ക് വന്ന് 4:30 കുട്ടികളെ എത്തുന്നതിന് മുമ്പ് ഓടിപ്പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പല തരത്തിലാണ്. അതായത് ത്രൂ ഔട്ട് ക്ലാസ്, അതായത് കാലത്തെ 7:30 മണിക്ക് തുടങ്ങിയാൽ രാത്രി വരെ ഇവിടെ ക്ലാസ് ഉണ്ടാവും. അതാണ് എനിക്കിഷ്ടം. അതായത് ഒരു ക്ഷീണം ഇന്നവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അത് പറഞ്ഞല്ലോ 3 മണിക്കൂർ ഇപ്പോഴും നട്ടുവാങ്കം. പക്ഷേ ഇപ്പൊ ഈ കൊറോണ കാലത്ത് ഈ പറഞ്ഞ ഞങ്ങൾ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ഉണ്ട് 14 ഡിസ്ട്രിക്റ്റിലും. അപ്പോൾ അതിൻ്റെ ഒരു രക്ഷാധികാരിയാണ് ഞാൻ. ഇത് ദിവസേന ഓരോ കലാകാരൻ്റെ ദുഃഖം കേട്ട് വിഷമിക്കുകയാണ്. നമ്മളെത്താത്ത സ്ഥലങ്ങളില്ല. കേന്ദ്രത്തിലായാലും നമ്മുടെ മന്ത്രിമാരുടെ അടുത്തായാലും നമ്മുടെ സംസ്ഥാനത്തിനോടൊക്കെ പറഞ്ഞിട്ട് ഒരു തരത്തിൽ, അതായത് ആരെല്ലാം ആശ്രയിക്കണോ, മേക്കപ്പ്, മൈക്ക് ആൻഡ് സൗണ്ട്, സ്റ്റേജ്, ഡ്രസ്സ് തിന്നുന്നവരെ, ഈ പറയുന്ന കർട്ടൻ വലിക്കുന്നവരെ, പിന്നെന്താ നമ്മുടെ വാടകയ്ക്ക് കൊടുക്കുന്നവരെ അല്ലേ, ഡ്രസ്സ് വാടകയ്ക്ക്, അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അവരുടെ മുഴുവനും ആധാരം എന്ന് പറഞ്ഞു അവർ ആത്മഹത്യക്ക് ചെയ്തിട്ടുള്ളവരുണ്ട്. കുട്ടികളെ സിമെൻറ്റ് ചുമക്കുന്നവരുണ്ട്, മീൻകൊട്ട ചുമക്കുന്നവരുണ്ട്, വെജിറ്റബിൾ. അത് കുറവായിട്ടല്ല പറയണത്, 10, 12 കൊല്ലം ഇതിൻ്റെ പിന്നാലെ നിന്ന് നമ്മൾ ജീവിതം മുഴുവൻ കലയ്ക്ക് വേണ്ടി നിന്നിട്ട് ഇനി വേണോ നമ്മളങ്ങനെ പോവാൻ? അത് കാണാൻ ഒരു വലിയൊരു ദുഃഖമാണ് എൻ്റെ ജീവിതത്തിൽ അത് കാണുമ്പോൾ. അത് കലാകാരന്മാർക്ക് പൊതുവെ ഈ ഒരു സമയത്ത് എല്ലാ വിഭാഗത്തിലുള്ള കലാകാരന്മാർക്കും അത് പറ്റിയിട്ടുണ്ട്. ദുഃഖമാണ്, വല്ലാത്തൊരു ദുഃഖമാണ്. ആ ദുഃഖത്തിൻ്റെ അവിടുന്ന് മാഡം ആ ഒരു പറഞ്ഞ അസോസിയേഷൻ വഴി പല പ്രവർത്തനങ്ങളും നിങ്ങളിപ്പോൾ മുമ്പോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഞങ്ങളെന്താ വിചാരിക്കുന്നത്, ഒരു ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ നടത്താൻ വിചാരിക്കണം. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ അതിന്ന് ഇൻ്റർനാഷണൽ ആകുമ്പോൾ നമുക്ക് ഒരു പിരിക്കെടുക്കാം. പിരിച്ചിട്ട് അത് ഈ 14 ഡിസ്ട്രിക്റ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതിന് ജയകുമാർ സാറാണ് എനിക്ക് മ്യൂസിക് എഴുതി തന്നിരിക്കുന്നത്. IAS ജയചന്ദ്രൻ്റെ മ്യൂസിക് ഡയറക്ടർ, ജയചന്ദ്രൻ്റെ ഭാര്യ, ജയചന്ദ്രൻ്റെ അമ്മ മുതലേ എനിക്ക് വലിയ പരിചയമാണ്. അപ്പോൾ മോൻ അത് എനിക്ക് മ്യൂസിക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ജയചന്ദ്രൻ്റെ ഭാര്യ എൻ്റെ ശിഷ്യയാണ്. പക്ഷെ ആ കടപ്പാടല്ല, അതിനു മുമ്പുള്ള കടപ്പാടാണ് ജയചന്ദ്രന്. കുട്ടനാണ് ഞാൻ വിളിക്കുന്നത്. അതെ, പിന്നെ വിന്ദുജയെ പോലെയുള്ള ഒരുപാട് കലാതിലക പട്ടങ്ങൾ ഇത് ചെയ്യാന്ന് പറഞ്ഞു. ലാലിൻ്റെ സപ്പോർട്ട് വന്നു, ഇടവേള ബാബു, ആശാ ശരത്ത്, സുമതി, അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയെ ഉദ്ഘാടനം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം സുരേഷ് ഗോപിയുടെ ഭാര്യ മുതൽ മറ്റുള്ള എല്ലാ കുട്ടികളും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കടപ്പാടാണ് എനിക്ക് എല്ലാവരോടും. അതായത് ഞാനൊരു വാക്ക് പറഞ്ഞാൽ ടീച്ചർ വെറുതെ അല്ല പറയണത് എന്നൊരു തോന്നൽ എല്ലാവരിൽ കിട്ടുന്നത് കൊണ്ട് വലിയൊരു സമാധാനം എനിക്കുണ്ട്. അതാണ് അത് 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 നന്നായി നടക്കട്ടെ. ഈ ഈ ഇൻ്റർവ്യൂ കാണുന്ന പലർക്കും മാഡത്തിൻ്റെ പുറകിലിരിക്കുന്ന ഈ ഇത് എന്താണ് ഇത്രയധികം പുരസ്കാരങ്ങൾ? എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ ഒരിടത്തും കണ്ടിട്ടില്ല. പക്ഷേ ഇതല്ല, ഇതിൻ്റെ നാല് വശത്തും ഇരിക്കുകയാണ്. അതായത് ഇതൊരു പോർഷനേ ഉള്ളൂ, ഈ ബാക്ക് ഒരു പോർഷൻ മാത്രം. ഇനി ചുമരുകളായ ചുമരുകളൊക്കെ നോക്കിയാൽ ഞാൻ എല്ലാം വളരെ വിലപ്പെട്ടത് ഓരോന്നും. അവസാനം കിട്ടിയതാണ് ഈ കൊല്ലത്തെ 20 നൃത്തനാട്യ പുരസ്കാരം. അത് സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി കലാമണ്ഡലത്തിൽ വെച്ച് ഈ ആഗസ്റ്റ് 7-ാം തീയതി എനിക്ക് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതാണ് ഇപ്പം കിട്ടിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ. അതിന് ഒരു 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 ഇത്രയും വലിയ അഭിനന്ദനവും അത് അവിടെ തന്നെ പോയി വാങ്ങാൻ ഇടവരട്ടെ. അതാണ് ഏറ്റവും വലിയ. എൻ്റെ തറവാട്ടിൽ പോയി വാങ്ങുക. എല്ലാവരും ചോദിച്ചു ടീച്ചർ പ്രാർത്ഥിച്ചു അങ്ങനെ ചോദിച്ചു. എനിക്ക് കേരളത്തിൽ എവിടെ കിട്ടിയാലും ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ തറവാട്ടിൽ തന്നെ അത് കിട്ടണോ, ഞങ്ങളുടെ എൻ്റെ അടുത്ത തലമുറകൾ അത് കാണണോ. പുതിയ VC വളരെ കേപ്പബിളായിട്ടുള്ള ആളാണ് നാരായണ സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അത് വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഇതുണ്ട്. പിന്നെ എൻ്റെ മക്കളൊക്കെ ആർക്കൊക്കെ വരാൻ പറ്റും എന്നെനിക്കറിയില്ല. എല്ലാ ഫങ്ഷൻസും എൻ്റെ മക്കളും ഭർത്താവും ഈ പറഞ്ഞ അജയനും ഇല്ലാത്ത ഒരു പരിപാടി എനിക്കില്ല. പക്ഷേ അതൊന്നും പ്രശ്നമല്ല, ഒക്കെ എൻ്റെ കഴിവാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി ഷർട്ടിട്ട് ഇറങ്ങും. അത് ആ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗ്യം എനിക്ക് പിന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇതാണ് 1200 പിള്ളേരെ കൊണ്ടുവന്ന് അതൊരു ഗിന്നസ് റെക്കോർഡല്ലേ കിട്ടാന്ന് പറയുമ്പോൾ അത് കേരളം മുഴുവനുള്ള കുട്ടികളാണ്. എവിടെ വെച്ചായിരുന്നു? എറണാകുളത്ത് ശ്രീ ശ്രീ രവിശങ്കർ. അദ്ദേഹം വളരെയധികം ഭയങ്കര ഗംഭീരമായിട്ട് സ്റ്റേജ് നമുക്ക് വേണ്ടി ഒതുക്കി തന്നെ. പക്ഷെ അന്നൊന്നും ഇത്രയും എൻ്റെ കുട്ടി ഇത്രയും കലാകാരന്മാരെ തൊട്ട് അവർ തൊഴുക എന്ന് പറഞ്ഞാൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം പാറശാല വരെയുള്ള കലാകാരന്മാരെ എൻ്റെ കാലിൽ തൊടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പുണ്യം തന്നെയാണ് അത്. അത് ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക്. പിന്നെ ഒരു ഇതാണ് ഏറ്റവും പ്രശസ്തനായ അബ്ദുൾ കലാമിൽ നിന്ന് നമുക്ക് മോഹിനിയാട്ടത്തിനുള്ള അവാർഡ് പോയി വാങ്ങാന്ന് പറഞ്ഞു. അബ്ദുൾ കലാം എന്ന് പറഞ്ഞ ഒരു പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു അവാർഡ് വാങ്ങാമെന്ന് പറഞ്ഞാൽ അത് വാങ്ങാൻ പോയിപ്പോൾ ഇതിന് മുമ്പ് എൻ്റെ പ്രോഗ്രാം അദ്ദേഹം കണ്ടിട്ടുണ്ട് VSS-ലിരിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു അമ്മ ഒരു കാരണവശാലും കൈ തൊടരുത് കേട്ടോ, അതായത് പ്രോട്ടോകോൾ പ്രകാരം പ്രസിഡന്റിനെ തൊടാൻ പാടില്ല. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം അറിയാത്ത കൈ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പം എനിക്കുണ്ടായിരുന്നു ഒന്ന് തൊഴണമെന്ന്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ടീച്ചറുടെ കാല് ഞാനാണ് ആ തൊഴേണ്ടത് എന്ന്. ഇതിലും വലിയൊരു പത്മശ്രീ കിട്ടാനുണ്ടോ എനിക്ക്, അല്ലേ? ശരിക്കും ഒരു പ്രസിഡൻ്റ് നമുക്ക് ആ അവാർഡ് തരുമ്പോൾ നമ്മളെ ബഹുമാനിച്ച് നിങ്ങളെപ്പോലുള്ളവർക്ക് ഞാൻ തരിക എന്നുള്ളത് അത്ഭുതമായിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും പിടിക്കാൻ നോക്കുകയാണ്. അപ്പം എൻ്റെ മനസ്സിൽപ്പെട്ട അയ്യോ കുട്ടികൾ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ പ്രോട്ടോകോൾ. അത് ആ ഒരു ഇത് ജീവിതത്തിൽ മറക്കാൻ വയ്യാത്തൊരു കാര്യം. പിന്നെ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, പിന്നെ കലാമണ്ഡലം അവാർഡ്. എനിക്ക് തോന്നുന്നു കിട്ടാത്തതായിട്ട് അവാർഡുകളും ഇല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ ആദ്യമായിട്ട് 60-ാം വജ്രജൂബിലി ആഘോഷിക്കുക. വേലകളി അല്ലാതെ അവിടെ ഒരു പരിപാടി നടത്തില്ല. അവിടെയാണ് 60 കുട്ടികളെ വെച്ച് മോഹിനിയാട്ടം ചെയ്തത്. നമ്മുടെ ശിഷ്യാണെങ്കിലും പൂയന്നരം സരസ്വതി മണ്ഡപമാണ് തുറന്നു തന്നത് മേക്കപ്പ് ചെയ്യാൻ. അങ്ങനെയൊക്കെ പുണ്യം ചെയ്ത ഒരു കലാകാരി തന്നെയാണ്. അത് തിരിഞ്ഞു നോക്കുമ്പോൾ തൃപ്തിയല്ലാതെ ഒരു സങ്കടത്തിൻ്റെ എലമെൻ്റ് അതിലില്ലല്ലോ. ഇല്ലെങ്കിലും കൂടി നമ്മുടെ കലാകാരന്മാരെ അന്യനാട്ടിൽ ബഹുമാനിക്കുന്നത്ര കേരളം ബഹുമാനിക്കണില്ല. നമ്മുടെ സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ തന്നെ അവർക്ക് ആരോഗ്യത്തിനുള്ളത് ഒരു പ്രതിവിധി ഉണ്ടാവും, ട്രാൻസ്പോർട്ട്, ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കെട്ടിപ്പൊക്കാനുള്ള സാമർഥ്യം. അതായത് 5-10 കൊല്ലം കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ കെട്ടിപ്പൊക്കാൻ കേന്ദ്രം അംഗീകാരം കൊടുത്തിട്ടുള്ള ക്യാഷ് അവാർഡുകൾ കൊടുക്കുന്നവരുണ്ട്. നമ്മളെ ഒരു കമ്മിറ്റിയിൽ അവിടെ കേന്ദ്രം അംഗീകരിച്ചാൽ ഇവിടെ ഒരു കമ്മിറ്റിയിൽ അംഗീകരിക്കാൻ വളരെ പാടാണ് ഡാൻസേഴ്സിനൊക്കെ. എല്ലാ ഇതിലും ആലോചിച്ച് നോക്കൂ, ഡാൻസ് സെക്ഷനിൻ്റെ ആൾക്കാരുണ്ടാവില്ല, സാഹിത്യത്തിൻ്റെ ആൾക്കാരുണ്ടാവും, രാഷ്ട്രീയക്കാരുണ്ടാവും, മറ്റേ അതിനോട് ബന്ധപ്പെട്ട സകല പേരുണ്ടാവും. പക്ഷെ നൃത്ത സംഘത്തിലുള്ള ആൾക്കാർ ഒരു കമ്മിറ്റിയിലും ഉണ്ടാവില്ല. ഈ പരിപാടി വരുമ്പോൾ മാത്രം ഗണപതിക്ക് കുറിക്കണ മാതിരി അവിടെ കുറിക്കും, കരുവേപ്പില എടുത്ത് എറിയുകയും ചെയ്യും. നമ്മുടെ കലാകാരന്മാരെ അന്യനാട്ടിൽ ബഹുമാനിക്കുന്നത്ര കേരളം ബഹുമാനിക്കണില്ല. അവതരിപ്പിക്കുന്നവരെ കാണാനുള്ള ആ ഒരു ഭംഗി, നൃത്തം, അത് കഴിഞ്ഞിട്ട് അത് മതി. അവർക്ക് ബൗദ്ധികമായ ഒരു തലത്തിൽ അവര് അവർക്ക് അത്ര ഒരു ഇതില്ല എന്ന് കരുതുന്ന അതുകൊണ്ടല്ല. അതായത് ദൈവക ശക്തി നമുക്കുണ്ട്. നമുക്ക് ഈ വെട്ടിക്കൊല്ലുക, സമരം ഉണ്ടാക്കുക, ഇതൊന്നും ഈ ഈ കലാകാരന്മാർക്ക് ഇഷ്ടമല്ല. അങ്ങനെ വരുമ്പോൾ അത് ഒരു ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ച് വലിച്ചെടുക്കുക, അതില്ല. ആ സൗമ്യതയാണ് നമ്മളെ ഇത്രയധികം അടിമത്തത്തിൻ്റെ കീഴിലേക്ക് തട്ടിവിട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഡാൻസേഴ്സ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ആൺകുട്ടികൾ പിന്നെയും ടീച്ചർ ഇറങ്ങാം, ടീച്ചർ നമുക്കതിന് എന്താ പറയാം. പക്ഷേ നമുക്കത് ചെയ്യാനുള്ള ഒരു ഇത് ഇപ്പം നമ്മൾ തന്നെ അയ്യോ എങ്ങനെ അവരോട് ശബ്ദം ഉയർത്തും എന്നാണ് അല്ലേ. അപ്പം ആ ഒരു ഇത് മുതലെടുക്കാം. അതാ കല ആ ഒരു മനുഷ്യനെ മോൾഡ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത തന്നെ. വ്യവസായ ആൾക്കാർ ബഹളം കൂട്ടി, നമ്മുടെ കൽഷാപ്പ് തുറന്നു, മേക്കപ്പിൻ്റെ ആൾക്കാർ ഇത് തുടങ്ങി, നമ്മുടെ ജിമ്മ് തുടങ്ങി. എന്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന ഇത്രയും ഏകദേശം 1,20,000 പേര് ഞങ്ങളുണ്ട്, എന്തുകൊണ്ട് ഒരു 10 കുട്ടിയെ ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ എടുത്തോളൂ എന്ന് എന്തുകൊണ്ട് ഗവൺമെൻറ് അംഗീകാരം തരുന്നില്ല ഞങ്ങൾക്ക് പറഞ്ഞ. അപ്പോൾ ചോദിക്കാൻ ടീച്ചർക്ക് എന്താ ദുഃഖം? ടീച്ചറുടെ അല്ല, മറ്റുള്ള കലാകാരന്മാരെ ഉൾക്കൊള്ളിക്കണം. അതായത് ഇപ്പോൾ മത്സ്യബന്ധനം അവർ വഴക്കൂടും, തൊഴിലാളികൾ വഴക്കൂടും, മറ്റേ തോട്ടവേലക്കാർ വഴക്കൂടും. അവർക്കൊക്കെ എല്ലാ തരത്തിലും അവർക്ക് വേണ്ട സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഇതായ കളക്ടറൊക്കെ അയച്ചു, അവിടേക്ക് അയച്ചു, ഇപ്പം ചെയ്യാം അപ്പം ചെയ്യാം എന്നല്ലാതെ ഒരു പ്രതിവിധിയും ഇന്ന് വരെ ഞങ്ങൾക്ക് കണ്ടു തന്നില്ല. അത് ഈ ടീച്ചർ പറയുന്ന പോലെ ഈ പ്രതിവിധികൾ ടീച്ചറിൻ്റെയും മറ്റേ ഇന്നിപ്പോൾ ആണെങ്കിൽ പോലും നിങ്ങൾ ഈ സംഘടനയുടെ ഇതിൽ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ആ ഒരു പ്രതിവിധികൾ വരട്ടെ. എനിക്ക് തോന്നുന്നു വളരെയധികം സാർത്ഥകമായ ഒരു ജീവിതമാണ് ടീച്ചറിൻ്റേത്. കലയോടും ഇഷ്ടപ്പെട്ട കല പഠിപ്പിക്കാനും സ്വയം പ്രകാശിപ്പിക്കാനും കഴിഞ്ഞ ഒരു ജീവിതമാണ്. മണി മേക്കിംഗ് അല്ല എൻ്റെ ഈ കല. മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കണം, അതൊരു 1 കിലോന് 500 രൂപ അങ്ങനെ കണക്കൂട്ടിയല്ല കൊടുക്കണേ. കല ഞാൻ എൻ്റെ കാലം കഴിയുന്നവരെ എത്രത്തോളം അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുമോ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കലയുടെ ഒരു പ്രത്യേകത. അതാണ് ടീച്ചർ. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഗുരുമുഖത്തു നിന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കലാമണ്ഡലം വിമല മേനോൻ്റെ അടുത്ത് വന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓമനക്കുട്ടി ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് പാട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുള്ളിടത്തോളം കാലമേ ഉള്ളൂ. അത് കഴിഞ്ഞു. കാരണം അപ്പോൾ അത്തരം ഭാഗ്യം ലഭിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പോഴും ടീച്ചർ ആലോചിച്ച് സങ്കടപ്പെടുന്നത് എൻ്റെ കൂടെയുള്ള കലാകാരന്മാർക്ക് ജീവിതോപാധി ഇപ്പം ഇല്ലാതെ കഷ്ടപ്പെടുന്നു, അത് ഒന്ന് പുനഃസ്ഥാപിക്കാനുള്ള. അത് 1 കൊല്ലം 2 കൊല്ലം വെളുപ്പിന് 3 മണിക്ക് എന്നിട്ട് സാധകം ചെയ്ത് 10 കൊല്ലം കഴിയുമ്പോൾ കലാമൃതത്തിൽ നിന്ന് പുറത്തു വരേണ്ടത്. ജീവിതം മുഴുവൻ, അതായത് 8, 9, 10, 10, 11, 12, BA, MA കഴിയുമ്പോൾ 10 കൊല്ലമാണ് ഒരു കുട്ടി അവിടെ ചിലവഴിക്കുന്നത്. അത്രയും കൊല്ലം ചിലവഴിച്ചിട്ട് എന്ത് നേടി എന്ന് കുടുംബക്കാരും മറ്റുള്ളവരും ചോദിക്കുകയാണ്. അതെ. അപ്പോൾ കലാമണ്ഡലമുണ്ട്, RLV ഇതുണ്ട്, സ്വാതിരുന്നാൾ അക്കാഡമി ഉണ്ട്, കാലടി യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ പൂട്ടണ്ടേ? ഇനി ഉദ്യോഗവും ഇല്ല, പരിപാടിയില്ല, നമുക്കൊന്നും നേടാനും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ? അത് പൂട്ടിക്കോട്ടെ. പൂട്ടിയിട്ട് MA, MBA മാത്രം പഠിപ്പിക്കുക, ക്ലറിക്കൽ ജോബിന് പോവുക, അല്ലെങ്കിൽ മീൻകോട്ടെ കർഷകരുടെ പിന്നാലെ പോയോ, എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. ഇതൊരു സങ്കടത്തിന്റെ പുറത്ത് പറയുന്നതാണെന്ന് തീർച്ചയായിട്ടും നന്നായിട്ട് അറിയാം. കാരണം കല എന്ന് പറഞ്ഞാൽ കലയ്ക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്, കലയിൽ ജീവിച്ച ഒരാളാണ്. കലാകാരന്മാർക്കിപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആ പറയുന്നത്. ഈ ടീച്ചറിൻ്റെ വാക്കുകൾ സാംസ്കാരിക കേരളം കേൾക്കട്ടെ, കലാകാരന്മാർക്ക് ഒരു അവരുടെ അവസ്ഥയ്ക്കൊരു മെച്ചമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദി. എനിക്കൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്, ടീച്ചറിന് പറ്റുമെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു 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 ഇത് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? അതായത് സ്വാതിരുന്നാളിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ട് സ്വാതിരുന്നാളിൻ്റെ കൃതി തന്നെ പനിമധ്യമുഖി പാലെ എന്നുള്ള ആ ഒരു ഇതാണ്. പനിച്ചാൽ അതായത് പൂർണ്ണചന്ദ്രൻ്റെ മുഖത്തിനോട് തുല്യമായവളെ എന്നാണ് അതിലിത്. അതിൽ ആദ്യം കാണിക്കുമ്പോൾ നമുക്ക് പൂർണ്ണചന്ദ്രനെയാണ് കാണുന്നത്. പനി മതി മൂഗി പാലേ പത്മനാഭനിൽ പനി മതി മൂഗി ബാലേ 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 പത്മനാഭനിൽ ഒരുപാട് നന്ദി.